യ ഓൾ വെൽക്കം ടു ലെക്ചർ നമ്പർ ഫോർട്ടി വൺ ഈ ലെക്ചറിൽ നമ്മൾ മോഡ്യൂൾ ഫൈവിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ റൊട്ടേഷണൽ ആയിരുന്നു നമ്മൾ ഫിഫ്ത് മോഡ്യൂളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുകയാണ് റൊട്ടേഷൻ മോഷൻ്റെ അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് റിജിറ്റ് ബോഡി റൊട്ടേറ്റിംഗ് എംബോർട്ടിൻ്റെ ഫിക്സ്ഡ് ആക്സിസ് സോ ഇവിടെ നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യാം ഇതൊരു ബോഡിയാണ് ആൻഡ് ദിസ് ഈസ് എ മാസ് എം സോ ഇതെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഈ ഒ എന്നുള്ള പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യാണ് ഓക്കെ സോ നമുക്ക് ഈ ബോഡി മാസ് റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റ് അബൗട്ട് ഓ വിത്ത് ആക്സലേഷൻ ഓഫ് എ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ സോ എ ഏ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ഈ സംഭവം ഈ ബോഡി എന്ന് പറയുന്നത് ഒ എന്നുള്ള പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഇതിനകത്ത് നമ്മളൊരു ചെറിയ എലമെൻ്ററി മാസ് എടുക്കുക ഈ ഒരു ബോഡിയിൽ ചെറിയൊരു എലമെൻ്ററി മാസാണ് ഡി എം എന്ന് പറയുന്നത് സൊ ഡി എം എന്ന് പറയുന്നത് ഓയിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് ദൂരെയാണ് ഉള്ളത് സോ സ്മോൾ മാസാണ് ആർ ഡിസ്റ്റൻസ് ദൂരെയാണ് ഉള്ളത് ഓക്കെ സോ ദിസ് എലമെൻ്ററി മാസ് ഈസ് സബ്ജക്റ്റ് ടു ആൻഡ് ആക്സിലറേഷൻ വിത്ത് കോമ്പണൻസ് സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ എ ഡി എം എന്നുള്ളൊരു മാസിന് ഒരു ആക്സിലേഷൻ ഉണ്ടാവും സോ ഡി എം എന്നുള്ള മാസിന് രണ്ട് ആക്സലേഷൻ കോമ്പോണൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് സോ ഒന്നു പറയുന്നത് എ ടി ആണ് സോ അതായത് ടാൻജൻഷ്യൽ കോമ്പോണൻ ഓഫ് ആക്സിലേഷൻ എന്ന് പറയും എ ടി രണ്ടാമത്തെ പറയുന്നത് എ എൻ ആണ് നോർമൽ കോമ്പണൻ ഓഫ് ആക്സിലേഷൻ സോ എ എൻ എന്ന് പറയുന്നത് ഈ ഡി എം ആണ് ഉണ്ടെങ്കിൽ ഈ ഓ എന്നുള്ള സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സലറേഷനാണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് സോ ഈ നോർമൽ കോമണ്ടിൻ്റെ വേറൊരു പേരും കൂടെ ഉണ്ട് സെൻട്രിപ്പെട്ടൽ കോമണ്ട് ഓഫ് ആക്സലേഷൻ സെൻട്രി പെറ്റൽ എന്ന് പറഞ്ഞാൽ സോ ടുവേഴ്സ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ആണ് അർത്ഥം വരുന്നത് സോ സെൻട്രി ഫ്യൂഗൽ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു ഫോഴ്സിനെയാണ് സെൻട്രി ഫ്യൂഗൽ എന്ന് പറയുന്നത് സോ സെൻട്രിപ്പെട്ടൽ എന്ന് പറയുന്നത് ഈ ഡി എം എന്നുള്ള മാസിനകത്ത് നിന്ന് ഈ ഒരു ഓയിലേക്ക് വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഓയിലേക്ക് ആക്ട് ചെയ്യുന്ന ഇതിനെ ഓയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ആക്സലേഷൻ പിടിച്ച് വലിക്കുന്ന ആക്സലേഷനാണ് എ എൻ എന്ന് പറയുന്നത് അതിന് എ സി എന്നും പറയും ഓക്കെ സോ എ എൻ എന്ന് പറയുന്നതും എ ടി എന്ന് പറയുന്ന രണ്ട് കോമണ്ടുണ്ടാകും സോ എ എൻ്റെ പെർപ്പൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ട്രാ കോമണ്ടാണ് ട്രാൻജനൽ കോമണ്ടോഫ് ആക്സിലേഷൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ എ ടി എന്ന് പറയും ഓക്കെ സോ എ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എ സി ആണ് അല്ലെങ്കിൽ സെൻറ്ററിപ്പിക്കൽ കോമൺ ഓഫ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ടു ആർ ആണ് ഓക്കെ അതുപോലെ തന്നെ എ ടി എന്ന് പറയുന്നത് ആർ ഇൻറ്റു ആൽഫയാണ് നമ്മൾ നേരെ ചെയ്തതാണ് ടാൻഷ്യൽ കോമൺ ഓഫ് ആക്സലേഷൻ എന്ന് പറയുന്നത് ആർ ആൽഫയാണ് ഓക്കെ സോ ടാൻഷ്യൽ കോമൺ ഓഫ് ആക്സലേഷൻ എ ടി ആർ ആൽഫ ആയതുകൊണ്ട് തന്നെ വാറ്റ് ഈസ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിങ് സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും വരിക മാസ് ഡി എം മൾട്ടിപ്ലൈഡ് ബൈ ആക്സലേഷനാണ് സൊ ഡി എം ഇൻറ്റു ആർ ആൽഫ ആയിരിക്കും ഈ ഒരു ഡയറക്ഷനിലുള്ള അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് ഡി എം ഇൻറ്റു ആർ ആൽഫ സോ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ഓ എന്താ ദിസ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഓക്കെ സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഡി എം ഇൻഡു ആർ ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ആർ ആണ് സോ ഫോഴ്സ് ഈ ഡയറക്ഷൻ ഉണ്ടാകുന്ന ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഈ പെർപെലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ഓ എന്ന് പറയുന്നത് ഓക്കെ അതിന് നമുക്ക് ഡി എം ആർ സ്ക്വയറിൻറ്റു ആൽഫ എന്ന് നേരിടാൻ പറ്റും സോ ടേണിങ് മൊമെൻറ്റ് ഓഫ് ടോർക്ക് അതായത് ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത് സോ സ്മോൾ എൻ്റെ സ്മോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി എം എന്നുള്ള ഫോഴ്സിൻ്റെ മൊമെൻറ്റ് അബൌട്ട് ഓ എന്ന് പറയുന്നത് ഡി എം ആർ സ്ക്വയറിൻ്റെ ആൽഫയാണ് സോ കംപ്ലീറ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻഡഗൽ ഡി എം ആർ സ്ക്വയറിൻ്റെ ആൽഫ സോ ഇവിടെ ഇൻ്റഗൽ ഡി എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഹോൾ ബോഡി അബൌട്ട് പോയിൻ്റ് ഒ ആണ് ഓക്കെ അതാണ് അല്ലെങ്കിൽ അബൌട്ട് പോയിന്റ് ഓ അല്ല ഐസ് ദ മാസ് മൊയൻ്റ് ഓഫ് ഇനേഷ ഓഫ് ദ ബോഡി ആറ്റ് ഇസ് ഗവൺ ബൈ ഐസിക്കൽ ടു ഇൻ്റഗൽ ഡി എം ആർ സ്ക്വയർ ഓക്കെ സോ ഈ കംപ്ലീറ്റ് ബോഡിയുടെ മാസ് മോവൻ്റ് ഓഫ് ഫിനേഷാണ് ഡി എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും ടി ഈക്വൽ ടു ഐ ആൽഫ സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ദാറ്റ് ഇക്വേഷൻ അതായത് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ ടി ഇ ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്നത് ആൻഡ് ദ ഫോഴ്സ് ഡ്യൂ ടു നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലേഷൻ ഈസ് ഡയറക്റ്റ് ടുവേഡ്സ് ദ സെൻറ്റർ ഓഫ് ടേഷൻ സോ ഇവിടെ എ ടിയുടെ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു എനി എന്ന് പറയുന്നത് എ എൻ എ എൻ എൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക മൊമെൻറ്റ് സെൻ്റർ കൂടിയാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ എ എൻ എന്നുള്ള കോമ്പോണൻറ്റിന് അല്ലെങ്കിൽ എ എൻ എന്നുള്ള ഫോഴ്സ് കോമ്പോണൻറ്റിന് ഒ വെച്ചിട്ടൊരു മൊമെൻ്റ് ഉണ്ടാക്കാൻ പറ്റില്ല സോ നമുക്ക് അതുകൊണ്ട് തന്നെ മൊമെൻ്റ് അബൌട്ട് എന്ന് പറഞ്ഞ് സീറോ ആയിട്ട് എടുക്കാം അതായത് എ എൻ്റെ നോർമൽ കോമ്പണൻറ്റിന് അല്ലെങ്കിൽ നോർമൽ കോമ്പണ്ടൻറ് ഫോഴ്സിന് മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഓ എന്നുള്ള സെൻ്റർ വെച്ചിട്ട് സോ നമുക്ക് സീറോ ആയിട്ട് എടുക്കാം സോ ടോട്ടൽ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് ഐ ആൽഫ ആയിരിക്കും സോ ദിസ് ഐ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു എം എ എഫ് ഇസിക്കൽ ടു എന്ന് ഫോഴ്സ് ഇസിക്കൽ ടു മാസിൻ്റെ ആക്സലേഷൻ അതായത് നോർമൽ അതായത് ലീനിയർ ഇക്വേഷൻ്റെ അകത്ത് ഫോഴ്സ് ഇസിക്കൽ ടു മാസിൻ്റെ ആക്സലേഷൻ പോലത്തെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ആണ് ടി ഇസ് ഇക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ടീ എന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു എഫ് ആണ് ഐ എന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു മാസ് ആണ് ആൽഫ എന്ന് പറയുന്നത് എ ആണ് അതായത് മാസിന് ആണ് മൊമൻ്റ് ഓഫ് ഫിനേഷ്യ മാസ് മൊമൻ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറയുന്നത് സൊ റൊട്ടേഷൻ മോഷനകത്ത് ഒരു ബോഡിയുടെ റൊട്ടേഷൻ റെസിസ്റ്റ് ചെയ്യുന്നത് മാ മാസ് മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യാണ് ഓക്കെ അതായത് നോ ലീനിയർ മോഷനകത്ത് ഒരു ബോഡിയുടെ ലീനിയർ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആണെങ്കിൽ സോ റൊട്ടേഷൻ മോഷനെ ആ ഒരു ബോഡിയുടെ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു റെസിസ്റ്റിങ് ഫോഴ്സ് കൊടുക്കുന്നത് മാസിൻ്റെ മാസ് മൊമെൻ്റ് ഓഫ് ഫിനേഷയാണ് എന്ന് പറയാം നമുക്ക് സോ ദിസ് ജിക്വേഷൻ ഈസ് ഈസ് സിമിലർ ടു എ ഫിസിക്കൽ ടു എം എ ജസ്റ്റ് സീനിയർ മോഷൻ ഈസ് കോസ്ഡ് ബൈ ഫോഴ്സ് റൊട്ടേഷൻ മോഷൻ ഈസ് കോസ്ഡ് ബൈ ടോർക്ക് ഓക്കെ നെക്സ്റ്റ് കാനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ സോ കാൻറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ മാസ് അതായത് ഹാഫ് എം വി സ്ക്വയറാണ് കാൻറ്റിക് എനർജി എന്ന് പറയുന്നത് സോ കാൻറ്റിക് എനർജി ആകത്ത എലമെൻ്ററി മാസ് ഡി എം എന്ന് പറയുന്നത് വരും ഹാഫ് ഇൻറ്റു ഡി എം ഇൻറ്റു വി സ്ക്വയർ എന്ന് ചെയ്താൽ പറ്റും ഓക്കെ സോ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ് ആൽഫ ആർ ഒമേഗയാണ് സോ വി സിക്കൽ ടു ആർ ഒമേഗന് വൺ ബൈ ടു ഇൻറ്റു ഡി എം ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് വരും ഓക്കെ സോ കാനിക് എനർജി ആകുന്ന ഹോൾ ബോഡി എന്ത് വരും കാൻറ്റിക് എനർജി സിക്കൽ ടു ഇൻറ്റഗ്രൽ വൺ ബൈ ടു ഇൻറ്റു ഡി എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സോ ഇതിനകത്ത് വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് വരും കാരണം വൺ ബൈ ടു സോറി ഡി എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ആണ് സൊ വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എം ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ അതായത് വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ സോ സോ ഇതും സിമിലർ എന്ത് എന്തിന് സിമിലറാണ് കാൻറ്റിഗൻ ചെയ്തു ഹാഫ് എം വി സ്ക്വയർ സോ അത് സാറ്റ് ഇസ് ഈക്വൽ ടു ഈക്വലൻ ടു വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ അതായതും ഈ മാസം ഇക്വലൻ്റായിട്ടുള്ള ഐ ഇവിടെ വന്നു ഒമേഗ എന്ന് പറയുന്നത് ആങ്കുലർ വെലോസിറ്റിയാണ് സോ നമുക്ക് ലീനിയർ ഇതിൻ്റെ അകത്ത് വി എടുത്ത സ്ഥലത്ത് നമുക്ക് ഒമേഗ എടുത്തു സോ രണ്ടും സിമിലർ ആയിട്ടുള്ള കണ്ടീഷനാണ് റൊട്ടേഷൻ മോഷനും ലീനിയർ മോഷനും ഓക്കെ നെക്സ്റ്റ് വർക്ക് റൺ ഇൻ റൊട്ടേഷൻ സോ നമുക്കിനകത്ത് ഒരു ചെറിയൊരു ബോഡി കൺസിഡർ ചെയ്യാം അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്താണെന്ന് വിചാരിക്കാം സോ ഒരു ചെറിയ ബോഡി എ എന്നുണ്ട് സോ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ടാഞ്ചൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻറ്റു സ്റ്റാൻജൻഷ്യൽ കോമൻറ്റ് ഓഫ് ഫാക്സിലേഷൻ ആയിരിക്കും സോ ഈ ബോഡി ഒ എന്നുള്ള പോയിൻറ്റ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ എന്നുള്ള ബോഡി സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് എ എന്നുള്ള ബോഡിന്ന് അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്ത് ബി എന്നുള്ള പൊസിഷനിലെത്തി ഓക്കെ സോ എ എന്നുള്ള പോയിൻറ്റ് ഉണ്ടായിരുന്ന സമയത്തുള്ള ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടു മാസ് ഇൻറ്റു ടാൻസിയൽ കോമൻറ്റ് ഓഫ് ആക്സിലേഷനാണ് ഓക്കെ സോ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഡ്യൂറിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബി എസ് അതായത് എ യിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോഴുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ വരിക ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് ആണ് സോ എ യിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡി എസ് ആണ് സോ വെഗ്രൺ എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡി എസ് ആണ് സോ എഫ് ഇൻറ്റു ഡി എസ് ആണ് സോ ഡി എസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും ഓക്കെ സോ ഡി എസ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും അത് നമുക്ക് ഡി എസ് എന്ന് പറയുന്ന എസ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ എഫ് എഫ് ഇൻ റ്റു ആർ ഇൻറ്റു തീറ്റ എന്ന് എഴുതാൻ പറ്റും ഓക്കെ സോ ഇവിടെ എഫ് ഇൻ റെന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ഇൻറ്റു പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ് സോ വർക്ക് ഡൺ ഈസ് ഇഗൾ ടു ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് സോ ടോർക്ക് ഇൻറ്റു തീറ്റ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നേതാൻ പറ്റും അതായത് ലീനിയർ ഫോഴ്സിനകത്ത് ലീനിയറിനകത്താണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഇൻറ്റു എസ് എന്നുള്ള പോലെ തന്നെയാണ് വർക്ക് ഡൺ ഇൻ റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത് ടി ഇൻറ്റു തീറ്റ ടോർക്ക് മൾട്ടിപ്ലൈബ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓക്കെ സോ വെൻ ദ ബോഡി റൊട്ടേറ്റ്സ് അറ്റ് എൻ ആംഗുലർ സ്പീഡ് എൻ ആർ പി എം അതായത് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ആർ പി എം എന്ന് പറയുന്നത് അതായത് ആർ പി എം എന്ന് പറഞ്ഞാൽ എന്താ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ എത്ര റൊട്ടേഷൻസ് ഉണ്ടാകുന്നു ഓക്കെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് ആർ പി എം എന്ന് പറയുന്നത് സോ എൻ എന്ന് പറയുന്നത് എൻ ആർ പി എമ്മിലാണ് അല്ലെങ്കിൽ എൻ റൊട്ടേഷൻസ് പെർ മിനിറ്റിലാണ് ഈ ബോഡി ഓ എന്നുള്ള പോയിൻ്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം അതായത് എൻ റൊട്ടേഷൻസ് പെർ മിനിറ്റാണ് ഉണ്ടാകുന്നത് സോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡിൽ എന്ത് പറയാൻ പറ്റും എൻ ബൈ സിക്സ്റ്റി ആർ പി എസ് എന്ന് പറഞ്ഞൂടെ അതായത് റൊട്ടേഷൻസ് പെർ സെക്കൻഡ് അതായത് ഈ ബോഡി സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന എൻ ബൈ സിക്സ്റ്റി ആർ പി എസ് ആണ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പവറാണ് ഓക്കെ സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എഴുതാൻ പറ്റും ടി മൾട്ടിപ്ലൈഡ് ബൈ ആംഗുലർ ആംഗിൾ ടേൺഡ് ഉണ്ട് തീറ്റ പെർ സെക്കൻഡ് എന്ന് എഴുതാൻ പറ്റും സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ് എൻ ബൈ സിക്സ്റ്റി ആർ പി എസ് ആണ് ഓക്കെ സോ ഇത് നമുക്ക് എൻ ബൈ സിക്സ്റ്റി അല്ല ആർ പി എസ് ആ റൊട്ടേഷൻ പെർ സെക്കൻഡാണ് സോ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് ടു പൈ റേഡിയൻസ് ആയിരിക്കും അല്ലേ അതായത് ഒരു സംഭവം റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചുവിടത്തുന്നുണ്ടെങ്കിൽ ടു പൈ റേഡിയൻസ് അത് റൊട്ടേറ്റ് ചെയ്യുന്നു ഓക്കെ ഒറ്റ സിംഗിൾ റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്ന ആംഗുലർ ഡിസ്പ്ലേസ് ഉണ്ടെന്ന് പറയുന്നത് ടു പൈ റേഡിയൻസ് ആണ് സോ എൻ ബൈ സിക്സ്റ്റി റൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക ടു പൈ ഇൻറ്റു എൻ ബൈ സിക്സ്റ്റി എന്ന് വരും ഓക്കെ സോ ടോട്ടൽ ആംഗിൾ ടേൺ പെർ സെക്കൻഡെന്ന് പറയുന്നത് എന്താണ് ടി ഇൻറ്റു ടു പൈ ഇൻറ്റു എൻ ബൈ സിക്സ്റ്റി സോ ടു പൈ എൻ ടി ബൈ സിക്സ്റ്റി ദാറ്റ് മച്ച് വാട്സ് ആണ് നമ്മുടെ വർക്ക് ടൺ പെർ എന്ന് പറയുന്നത് പവർ സോ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ടി ഇൻറ്റു ആംഗിൾ ടേൺ പെർ ആണ് സോ ആംഗിൾ ടേൺ നമ്മൾക്കറിയാം ആംഗിൾ ടേൺ പെർ സെക്കൻഡ് അറിയാം സോ അത് റേഡിയൻസിൽ നമ്മൾ എടുക്കുന്നു മൾട്ടിപ്ലൈഡ് ബൈ ടോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു പൈ എൻറ്റി ബൈ സിക്സ്റ്റി സോ ദിസ് ഈസ് ദ ഇക്വേഷൻസ് ഓഫ് പവർ ആൻഡ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടിലാണ് ഓക്കെ സോ പവർ വർക്ക് ടൺ പെർ സെക്കൻഡ് അല്ലെങ്കിൽ പവർ സിഗ് റ്റു പൈ എൻറ്റി ബൈ സിക്സ്റ്റി ആണ് സിക്സ്റ്റി വാട്ട്സ് ആണ് ഓക്കെ സോ വർക്ക് എനർജി ഇക്വേഷൻസ് ഓർ റൊട്ടേഷൻ നമ്മൾ വർക്ക് എനർജി ഇക്വേഷൻ പറഞ്ഞു ലീനിയർ മോഷനകത്ത് അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് കോൺസെപ്റ്റാണ് വർക്ക് എനർജി ഇക്വേഷൻ ഫോർ റൊട്ടേഷൻ സോ എന്താ വർക്ക് എനർജി ഇക്വേഷൻ ഫോർ റൊട്ടേഷൻ പറഞ്ഞത് ദ വർക്ക് എനർജി പ്രിൻസിപ്പൾ സ്റ്റേറ്റ് ദാറ്റ് ദ വർക്ക് ഡൺ ബൈ എ ടോർക്ക് ആക്ടിംഗ് ഓൺ എ ബോഡി ഡ്യൂറിംഗ് എൻ ആഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കാന്റിക് എനർജി ഓഫ് ദ ബോഡി ഡ്യൂറിംഗ് ദ സെയിം ഡിസ്പ്ലേസ്മെൻ്റ് നമ്മൾ ലീനിയർ മോഷൻ പറഞ്ഞ പോലെ തന്നെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കാൻറ്റിക് എനർജി ഓക്കെ അതാണ് വർക്ക് ഡൺ വർക്ക് എനർജി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് വർക്ക് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു ബോഡി ഓഫ് മാസ് മൂമെൻ്റ് ഓഫ് ആയി മൂവിങ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ വൺ ഓക്കെ ഒമേഗ വൺ എന്ന ആംഗുലർ വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഓഫ് ദ ബോഡി എബൌട്ട് ആൻഡ് സോറി തീറ്റ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആൻഡ് ഒമേഗ ടു ഇസ് ദ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഓക്കെ സോ ഇവിടെ ടി എന്ന് പറയുന്നത് റിസൾട്ടൻ ടോർക്ക് ആക്ടി ഓൺ ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ടി ഇസിക്കൽ ടു ഐ ആൽഫ എഫ് ഇസിക്കൽ ടു എം എന്ന് പറയുന്നത് പോലെ തന്നെ റിസൾട്ടൻ ടോർക്ക് ടി ഇസിക്കൽ ടു ഐ ആൽഫ എന്ന് എഴുതാൻ പറ്റും പിന്നെ അത് ആൽഫ എന്ന് പറയുന്ന ആംഗുലർ ആക്സലേഷൻ ഓഫ് ദ ബോഡിയാണ് സോ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വലോസ്റ്റേറ്റ് ത്രമെറ്റ് ടൈം ആണ് സോ ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് ആൽഫ എന്ന് പറയുന്നത് സോ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും ഡി ഡബ്ല്യു ഡി ഡബ്ല്യു അല്ല ഡി ഒമേഗ ബൈ ഡി തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി ഓക്കെ കാരണം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് സേവ് തന്നെ കിട്ടും ഇവിടെ ഡി ഒമേഗ ബൈ ഡി തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒമേഗയാണ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയാണ് ഓക്കെ സോ നമുക്ക് ആൽഫ ഈക്വൽ ടു ഒമേഗ എൻ ടു ഡി ഒമേഗ ബൈ ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും സോ ടോർക്ക് എന്ന് പറയുന്ന ഐ ആൽഫയാണ് സോ ഈ ആൽഫ് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ ഐ എൻ ഒമേഗ എൻ ടു ഡി ഒമേഗ ബൈ ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും സോ ടി ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും ഈക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ ഇൻറ്റു ഡിഒമേഗ ഓക്കെ സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ രണ്ട് സൈഡിലും എന്താ ചെയ്യുക ഇൻഡഗ്രൽ ടി ഇൻറ്റു ഡി തീറ്റ സീറോ ടു തീറ്റ ടി ഇൻറ്റു ഡി തീറ്റ ഈക്വൽ ടു ഒമേഗ വൺ ടു ഒമേഗ ടു സോ ഒമേഗ വൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗ്ലെ വെൽ ഓഫ് സ്റ്റേയാണ് ഒമേഗ ടു എന്ന് പറയുന്നത് ഫൈനൽ ആംഗ്ലവൽ ഓഫ് സ്റ്റേ ആണ് ഇൻഡക്കൽ ഒമേഗ വൺ ടു ഒമേഗ ടു ഐ ഇൻ ഒമേഗ ഇൻറ്റു ഡിഒമേഗ സോ ടി ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ബൈ ടു ഒമേഗ വൺ ടു ഒമേഗ ടു എന്ന് എഴുതാൻ പറ്റും ഓക്കെ സോ വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ ടു സ്ക്വയർ മൈനസ് ഒമേഗ വൺ സ്ക്വയർ എന്ന് കിട്ടും നമുക്ക് വൺ ബൈ ടു സോറി വൺ ബൈ ടു പുറത്തെടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ ടു സ്ക്വയർ മൈനസ് ഒമേഗ വൺ സ്ക്വയർ സോ വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ ടു സ്ക്വയർ മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ വൺ സ്ക്വയർ എന്ന് കിട്ടും സോ വൺ ഹാഫ് ഐ ഒമേഗ ടു സ്ക്വയർ മൈനസ് ഹാഫ് ഐ ഒമേഗ വൺ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്താ സോ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ എന്താ പറയുക കാനറിക് എനർജി മൈനസ് ഇനീഷ്യൽ കാൻറ്റിക് എനർജി ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ കാൻറ്റിക് എനർജി സോ വി ക്യാൻ സേ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടി ഇൻ ടു ടി ടാൻ വിച്ച് ഇസ് ഈക്വൽ ടു ചേയ്ഞ്ച് ഇൻ കാൻറ്റിക് എനർജി സോ ഇതാണ് നമ്മുടെ ഈക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മൾ ഓക്കെ വർക്ക് എനർജി പ്രിൻസിപ്പൾ ഇൻ റൊട്ടേഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ചെയ്യുക അത് എൻ്റെ ഇത് പ്രൂവ്മെൻറ്റും ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം എ ഫ്ലൈ വീൽ വെയ്യിംഗ് ഫിഫ്റ്റി കിലോമീറ്റർ ആൻഡ് ഹാവിംഗ് റേഡിയസ് ഫോർ ജയറേഷൻ വൺ മീറ്റർ ലോസസ് ഇറ്റ് സ്പീഡ് ഫ്രം ഫോർ ഹൺഡ്രഡ് ആർ പി എം ടു ത്രീ ഹൺഡ്രഡ് ആർ പി എം ഇൻ വൺ ട്വൻറ്റി സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ദ റിട്ടാർഡിങ് ടോർക്ക് ആക്ടിങ് ഓൺ ഇട്ട് ചേഞ്ച് ഇൻ ക്യാനറ്റിക് എനർജി ഡ്യൂറിങ് ദ അബവ് പീരീഡ് സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് എഫ് വീൽ ഫ്ലൈവീൽ എഫ് ഫ്ലൈവീൽ എന്ന് പറയുന്നത് എന്താ ഒരു മാസീവ് റോട്ടേറ്റിംഗ് ഒബ്ജക്റ്റാണ് ഫ്ലൈവീലെന്ന് പറയുന്നത് സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഫ്ളൈവീൽ എന്ന് പറയുന്നത് ഇതൊരു ഹെവി ആയിട്ടുള്ള മാസായിട്ടുള്ളൊരു ഡിസ്ക് ആണ് അല്ലെങ്കിൽ ഡിസ്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വീൽ പോലെ തോന്നാം നമുക്ക് സോ അതിനാണ് ഫ്ലൈവീലെന്ന് പറയുന്നത് ഓക്കെ സോ അത് നമ്മൾ ഈ റൊട്ടേഷൻ ഈ റൊട്ടേഷൻ മോഷനെ യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഫ്ലൈ വീൽസ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ എന്താ പറയുക കാറിലും മറ്റേ ഓട്ടോബൈൽസിലും അങ്ങനത്തെ പല എന്താ പറയുക ട്രെയിനിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പല ഹെൽത്തോ ഓക്കെ വീൽസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചിലപ്പോൾ പഠിക്കുന്നതാണ് ഓക്കെ സോ നമുക്ക് എന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്ലൈ ഫ്ലൈവീലിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണ് അതിൻ്റെ റേഡിയസ് ഫോർ ജയറേഷൻ വൺ മീറ്റർ ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സൊ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സ്പീഡ് ലോസ് ചെയ്യുന്നത് എപ്പോഴും ഫോർ ഹൺഡ്രഡ് ആർ പി എം ലോസ് ചെയ്തിട്ട് ത്രീ ഹൺഡ്രഡ് ആർ പി എം വരെ എത്തുന്നു ഇൻ വൺ ട്വൻറ്റി സെക്കൻഡ്സ് സോ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന റിട്ടാർഡിംഗ് ടോർക്ക് ആക്ടി ഓണിട്ട് റിട്ടാർഡിംഗ് ടോർക്ക് കണ്ടുപിടിക്കണം ചേഞ്ച് ഇൻ ക്യാൻറ്റിക് എനർജി ഡ്യൂറിംഗ് ദ എബോ പീരിയഡ് സോ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ വൺ തന്നിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ആർ പി എം എൻ ടു എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആർ പി എം തന്നിട്ടുണ്ട് സോ ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് വൺ ട്വൻറ്റി സെക്കൻഡ്സ് ആണ് ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ഫിഫ്റ്റി ഇൻറ്റു ടെൻ ടൂ ത്രീ ന്യൂട്രൺ ആണ് സോ റേഡിയസ് ഓഫ് ജയറേഷൻ കെ ഈസുകൾ വൺ മീറ്റർ സോ എന്താണ് റേഡിയസ് ഓഫ് ജയറേഷൻ സോ റേഡിയസ് ടു ജയറേഷൻ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക്കിനകത്താണെങ്കിൽ റേഡിയസ് ടു ജയറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം എൻ ആക്സസ് അറ്റ് വിച്ച് ദ മാസസ് ഓഫ് എ ബോഡി മേ ബി അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ് ആൻഡ് അറ്റ് വിച്ച് ദ മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യ വിൽ ബി ഈക്വൽ ടു ദ മൊമെൻ്റോ ഫിനേഷ്യ ഓഫ് ദ ആക്ച്വൽ മാസ് അബൌട്ട് ദ ആക്സസ് അതിപ്പോൾ ഒരു ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണെന്ന് വിചാരിക്കാം സോ ഇതിൻ്റെ മൊമെൻറ്റോ ഫിനേഷ്യ നമുക്ക് മാസ് മൾട്ടിപ്ലൈഡ് ബൈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അതായത് പെർട്ടിക്കുലർ റേഡിയസിലുള്ള റെക്കുലർ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും സോ ഈ ഡിസ്റ്റൻസിലാണ് ഈ റൊട്ടേറ്റിംഗ് മാസ് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വെക്കാം സോ ഈ റൊട്ടേറ്റിംഗ് മാസ് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് ഒരു കെ ഡിസ്റ്റൻസ് ദൂരത്തിലാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ മാസ് പോയിൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഐ ഇസിക്കൽ ടു എം ഇൻ ടു കെ സ്ക്വയറാണെന്ന് എഴുതാൻ എഴുതാൻ പറ്റും ഓക്കെ സോ മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യ ഓഫ് ആൻഡ് റൊട്ടേറ്റിംഗ് ഡിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആ മൊമെൻറ് സെൻറ്റർ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സെൻറ്ററിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കെയിൽ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും സോ അങ്ങനെയാണെങ്കിൽ മൊമൻ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറയുന്നത് ഐ ഇൻ എം കെ സ്ക്വയർ സോ ആ ഒരു റേഡിയസിനാണ് പറയുന്നത് റേഡിയസ് ഓഫ് ജയറേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ റിട്ടാർഡിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ടോർക്ക് ഈക്വൽ ടു ഐ ഇൻ ടു ആൽഫയാണ് സോ മോൻറ്റോ ഫിനീഷ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് എം കെ ആണ് സോ കെ നമുക്ക് തന്നിട്ടുണ്ട് സോ ടി ഇ സിക്കൽ ടു എം കെ സ്ക്വയറിൻറ്റു ആൽഫ എന്ന് എഴുതാൻ പറ്റും സോ ഐക്ക് എം കെ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ടി ഇ സൽ ടു എം കെ സ്ക്വയറിൻറ്റു ആൽഫ പക്ഷെ നമുക്കറിയാൻ പറ്റും ഒമേഗ ടു ഇസികൾ ടു ഒമേഗ വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി സോ വി ഇ സികൾ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ പോലെ ഒമേഗ ടു ഇ സിക്കൽ ടു ഒമേഗ വൺ പ്ലസ് ആൽഫ ടി സോ ഒമേഗ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം സോ എൻ തന്നിട്ടുണ്ട് സോറി എൻ ടു തന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആർ പി എം ആണ് സൊമേഗ എന്ന് പറയും ടു പൈ എൻ ബൈ സിക്സ്റ്റി ആണ് ഒമേഗ ടു എന്ന് പറയുന്നത് ടു പൈ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി വി ഫിസിക്കൽ ടു എന്ന് പറയുന്നത് ടു പൈ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി പ്ലസ് ആൽഫ ഇൻറ്റു ടീ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി സെക്കൻസ് ആണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽഫയാണ് അൺലോൺ ആയിട്ടുള്ളത് ആൽഫ ഫിസിക്കൽ ടു മൈനസ് സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് സെവൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും സോ ഇവിടെ മൈനസ് വരാൻ കാരണം എന്താ ഇത് റിട്ടാർഡിങ് ആണ് അതായത് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതൊരു നാനൂറിൽ നിന്ന് മുന്നൂറിലേക്ക് പോവുകയാണ് സോ ഡീസലറേഷൻ ആയതുകൊണ്ട് തന്നെ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ആണ് കിട്ടുക സോ റിട്ടാർഡേഷൻ ആണ് വരുന്നത് സോ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ ടി കണ്ടുപിടിക്കാൻ പറ്റില്ല ടി സികൾ ടു ഐ ആൽഫയാണ് ഐ ദാറ്റ് ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയറിൻ ആൽഫ ആണ് സോ ടി സികൾ ടു എം എന്ന് പറയുന്നത് ഫിഫ്റ്റീ ഇൻറ്റു ടെൻ ടു ത്രീ ഡിവൈഡ് ബൈ നയൻ പോയിൻറ്റ് എയിറ്റ് വൺ സോ മാസാണെന്ന് പറഞ്ഞിട്ടുള്ളത് സോറി വെയ്റ്റ് ആണ് തന്നിട്ടുള്ളത് മാസിലേക്ക് നമുക്ക് മാറ്റണം മാസ് ഇൻറ്റു കെ എന്ന് പറയുന്നത് വൺ മീറ്റർ ആണ് തന്നിട്ടുണ്ട് പിന്നെ ആൽഫ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ എയിറ്റ് സെവൻ എന്ന് കിട്ടും സോ ടോർക്കെന്ന് പറയുന്നത് ഫോർ ഫോർട്ടി ത്രീ പോയിന്റ് ഫോർ ത്രീ ന്യൂട്രൺ മീറ്റർ എന്ന് കിട്ടും ഓക്കെ ടോർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ഒന്നും വേണ്ട ഫോഴ്സിനെ അപ്പം എന്താ പറയുക ഫോഴ്സ് നിക്വലിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് സോ അത്രയും ന്യൂട്രൺ മീറ്റർ എന്ന് ഏരിയാൽ മതി ഓക്കെ സോ ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോ നമുക്കിതിനാൽ തന്നെ വേറൊരു കണ്ടുപോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് റിട്ടാർഡിങ് ടോർക്ക് മാത്രമല്ല സെക്കൻഡ് വൺ എന്നാൽ ചേഞ്ച് ഇൻ കാന്റിക് എനർജി ഡ്യൂറിംഗ് ദ അബവ് പീരിയഡ് സോ ചേഞ്ച് ഇൻ കാൻറ്റിക് എനർജി എന്താ വരാ ചേഞ്ച് ഇൻ കാന്റിക് എനർജി ടു ഇനീഷ്യൽ കാൻറ്റിക് എനർജി മൈനസ് ഫൈനൽ എനർജി ആണ് സോ ഹാഫ് ഇൻ ഐ ഇൻറ്റൊമേഗൺ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു ഐ ഇൻഡ് ഒമേഗാ ടു സ്ക്വയർ ആണ് സോ ഒമേഗ വൺ എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ടു പൈ ഇൻറ്റു എൻ ബൈ സിക്സ്റ്റി ഇക്കിട്ട് ഫോർട്ടി വൺ പോയിൻറ്റ് എയിറ്റ് നയൻ റേഡിയൻസ് ആണ് റേഡിയൻസ് പെർ സെക്കൻഡാണ് ഒമേഗ ടു എന്ന് പറയുന്നത് ടു പൈ എൻ ടു ബൈ സിക്സ്റ്റി ടു ഫൈ ഇൻറ്റു ടു ഫൈ ബൈ സിക്സ്റ്റി മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ഹൺഡ്രഡ് വിച്ച് ഇസ് ഇക്വൾ ടു തേർട്ടി വൺ പോയിൻറ്റ് ഫോർ ടു റേഡിയൻസ് പെർ സെക്കൻഡ് ഓക്കെ സോ ചേഞ്ച് ഇൻ കാൻഡിഗൻസിന്ന് പറയുന്നത് വൺ ബൈ ടു ഇൻറ്റു എം കെ സ്ക്വയർ ഐ എന്ന് പറയുന്നത് എം കെ സ്ക്വയറാണ് മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ വൺ സ്ക്വയർ മൈനസ് ഒമേഗ ടു സ്ക്വയർ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എം അറിയാം ഒമേഗ വൺ അറിയാം ഒമേഗ ടു അറിയാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സീറോ ഫൈവ് കിലോ ന്യൂട്രൻ മീറ്റർ എന്ന് കിട്ടും സോ നമ്മൾ രണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തേക്ക് നോക്കാം ഇതൊന്ന് സിമ്പിൾ സ്വന്തമായിട്ട് ചെയ്താൽ പറ്റും നോക്ക് നിങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം ഇത് നോട്ടിലെടുത്തിട്ട് ഇത് ഓരോന്നും ചെയ്തു തന്നെ നോക്കണം ഇതിനകത്തതുപോലെ തന്നെ സോൾവ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് അതിനകത്തുണ്ട് നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി ഓക്കെ പ്രോബ്ലം നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം എ റൈറ്റ് സർക്കുലർ ഡിസ്ക് ഓഫ് വെയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്രൺ ആൻഡ് സെവൻ ഫിഫ്റ്റി മില്ലിമീറ്റർ ഡയമീറ്റർ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ഇസ് ജിയോമെട്രിക് ആക്സിസ്

ഓക്കെ സോ അതിനെ നമുക്ക് ഒമേഗ ടു എന്ത് കിട്ടും ടു പൈ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി എന്ന് കിട്ടും ഇൻ എന്താ പറയുക റേഡിയൻസ് പെർ സെക്കൻഡിൽ ഓക്കെ ഒമേഗ വൺ എന്ന് പറയുന്നത് എന്താ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ ആംഗ്ലോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ആണ് കാരണം റെസ്റ്റിൽ നിന്നാണ് ത്രീ ഹൺഡ്രഡിലേക്ക് പോകുന്നത് സോ ഒമേഗ വൺ സീറോ ആണ് പ്ലസ് ആൽഫ ഇൻറ്റു ടി ടി എന്ന് പറയുന്നത് ട്വൻറ്റി സെക്കൻഡ്സ് ആണ് സോ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സെവൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടും ഓക്കെ സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഇസ് റൊട്ടേറ്റിംഗ് ആക്സസ് എന്ന് പറയുന്നത് ഐ ഇസ് ഇഗൾ ടു എം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ആണ് സോ മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് നമ്മളിത് പാർട്ടിലാണ് മാസ് മൊമൻ്റ് ഓഫ് ഫിനേഷ്യ ഓഫ് റൊട്ടേറ്റിംഗ് ഡിസ്ക് ഓക്കെ അതിൻ്റെ ഡെറിവേഷൻ സാറിന് ചോദിക്കാറില്ല എന്നാലും ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഹാഫ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും സോ ഇവിടെ ആർ അല്ലെങ്കിൽ ഇതിനകത്താണെങ്കിൽ സ്പ്പിൾ ലെറ്റർ ആർ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് സെയിം ആണ് റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഈ ഡിസ്കിൻ്റെ റേഡിയസ് ആണ് റേഡിയസാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്കിൻ്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത് സോ മൊമെൻറ്റ് ഓഫ് ഫിനിഷ് ഓഫ് ദ സർക്കുലർ ഡിസ്ക് അബോട്ട് ദ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത് ഐ ഇക്കൾ ടു ഹാഫ് ഇൻറ്റു എം ഇൻ ആർ സ്ക്വയർ ആണ് ഓക്കെ സോ അതുപോലെ തന്നെ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഫിനിഷ് ഓഫ് ദ ഡിസ്ക് എന്ന് പറയുന്നത് ഐ ഇസ് ഈക്ൽ ടു എം ഇൻറ്റു കെ സ്ക്വയർ ഇവിടെ കെ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ജയറേഷൻ ആണ് സോ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും കെ ഇസ് ഈക്ൽ ടു റൂട്ട് ഓഫ് ഫൈവ് ബൈ എം എന്ന് കെ സ്ക്വയർ ഇസിക്കൽ ടു ഐ ബൈ എം എഴുതും സോ കെ ഇസിക്കൽ ടു റൂട്ട് ഓഫ് ഫൈവ് ബൈ എം എന്ന് പറ്റും സോ ഇവിടെ ഐൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്താ വരിക ആഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം എന്നു വരും സോ ഇവിടെ എമ്മും എമ്മും ആയി പോകും ബാക്കി എന്താ വരുന്നത് ആർ ബൈ റൂട്ട് ടു എന്ന് വരും ഓക്കെ ആർ സ്ക്വയർ ബൈ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ ടു എന്ന് വരും അല്ലെങ്കിൽ ആർ ബൈ റൂട്ട് ടു എന്ന് എഴുതും ഓക്കെ സോ കെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ബൈ ടു ആണെന്ന് വരാം സോ ഈ കെ സ്ക്വയർ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ത് വരും മൊമെൻറ്റ് ഓഫ് ഇനീഷ്യൽ ഓഫ് ദ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഐ ഇസിക്കൽ ടു എം കെ സ്ക്വയർ ആണ് എം എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ജി ആണ് വെയ്റ്റ് പെർ ഗ്രാവിറ്റിയാണ് മൾട്ടിപ്ലൈഡ് ബൈ ആർ സ്ക്വയർ ബൈ ടു സോ ഈക്വേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇവിടെ സോ ഈ സിക്വേഷിൻ്റെ അകത്ത് സബ്സിഡ്യൂഡിയാം ഡബ്ല്യു എന്ന് പറയുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നോട്ടൺ ആണ് ഡിവൈഡ് ബൈ നയൻ പോയിൻറ്റ് എയ്റ്റ് വണ്ണാണ് അതിൻ്റെ മാസെന്ന് പറയുന്നത് വരിക അതുപോലെ തന്നെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക ആർ എന്ന് പറയുന്നത് റേഡിയോ സെവൻ സെവൻ ഫിഫ്റ്റി ഇവിടെ നോക്കിയാൽ മതി സെവൻ ഫിഫ്റ്റി മില്ലിമീറ്റർ ഡയമീറ്റർ സോ ആർ എന്ന് പറയുന്നത് പോയിന്റ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഡിവൈഡ് ബൈ ടു ആണ് വരുന്നത് മീറ്ററിൽ വരുമ്പോൾ പോയിന്റ് സെവൻ ഫൈവ് ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് വരും ഓക്കെ സബ്സിഡ്യൂഡ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടെൻ പോയിന്റ് സെവൻ ഫൈവ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് വരും ഒരു പോയിന്റ് ഫിനിഷിംഗ് ഓഫ് ദ ഡിസ്ക് ഐ എന്ന് പറയുന്നത് ടെൻ പോയിന്റ് സെവൻ ഫൈവ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നു വരും ഓക്കെ സോ ഐ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡ്യൂഡ് ചെയ്യാം ടോർക്കിനകത്ത് ടോർക്കിസിക്കൽ ടു ടി സിക്കൽ ടു ഐ ആൽഫയാണ് സോ ടെൻ പോയിൻറ്റ് സെവൻ ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് കണ്ടുപിടിച്ചിട്ടുണ്ട് വൺ പോയിൻ്റ് ഫൈവ് സെവൻ റേറ്റ് എമ്പർ സെക്കൻഡ് സ്ക്വയർ സോ എന്ത് കിട്ടും സിക്സ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ന്യൂട്രൻ മീറ്റർന്ന് കിട്ടും സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇറ്റ് കോൺസെൻറ്റ് ടോപ്പ് റിക്വയർ ടു പ്രൊഡ്യൂസ് ദിസ് ആക്സ്രഷൻ സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലാണിത് സോ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ സ്റ്റെപ്പിൽ കൂടെ പോകുന്നതാണ് നല്ലത് ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വരാം താങ്ക് യു